ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമേനെ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സോ കഴിഞ്ഞ ലിയോയുടെ വീഡിയോയിൽ ഞാൻ അവസാനമായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ്, ഇനി ലിയോയെ പറ്റി ഒരു വീഡിയോ ഇപ്പോഴെങ്കിലും ചെയ്യുന്നില്ല, ഒ ടി ടി വന്നതിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇനി പുതിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ ലിയോയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്ന്. സോ ഇന്നലെ ഒരു ലോകേഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ മെസ്സേജുകൾ അയച്ചു തന്നിരുന്നു, ഞാൻ അതിനെല്ലാം മറുപടി കൊടുത്തായിരുന്നു. അതിനുശേഷം രാത്രി നോക്കുമ്പോൾ വീണ്ടും കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നു, ഇപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വീണ്ടും കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നു. സോ എല്ലാത്തിലും ഇങ്ങനെ റീപ്ലൈ കൊടുക്കുന്നതിൽ നല്ലത് ഒരു വീഡിയോ ചെയ്ത് ആ കാര്യം വിശദീകരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചവർക്ക് ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കുകയും ഒട്ടുമിക്ക ആൾക്കാർക്കും അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രം ഇത് ഞങ്ങളുടെ ലോക്കിയുടെ പടമാണ്, ലോക്കിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, ഞങ്ങളുടെ ലോക്കി ഇങ്ങനെയല്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഈ താരാരാധന മൂത്ത് കണ്ണിന് തിമിരം ബാധിച്ച് അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെ നമുക്ക് തിരുത്താനേ പറ്റില്ല. അവരെ എത്ര തിരുത്തിയാലും അവരെ ആരാധിക്കുന്ന ആൾക്ക്, അത് സിനിമാ നടനായാലും സംവിധായകനായാലും ആരായാലും, അവരെ ആരാധിക്കുന്ന ആൾക്ക് തെറ്റുപറ്റില്ല. അവർ തെറ്റ് ചെയ്താലും അത് ശരിയായിട്ട് ഇവർ കണക്കാക്കുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ അവരെ തിരുത്തലും നടക്കത്തില്ല. സോ അത്തരത്തിൽ ഈ വീടിലൂടെയും അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവരെ ഒരു രീതിയിലും തിരുത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാതെ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ചിന്തിച്ച് അതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലോകേഷ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ലോകേഷ് പറയുന്നത് മൻസൂർ അലിഖാന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമയിലെ ആ കഥ പറയുന്നത്, ആ ഫ്ലാഷ് ബാക്കുകൾ പറയുന്നത്. അല്ലാതെ പാർത്ഥിവൻ എന്ന കഥാപാത്രമല്ല പറയുന്നത്, മൻസൂർ അലിഖാനെ പോലെ മൂന്നാമതൊരാളാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫേക്ക് ആകാം എന്നുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാലിക് എന്ന സിനിമയിൽ, മലയാളത്തിലെ മാലിക് എന്ന സിനിമയിൽ ഫ്ലാഷ് ബാക്കിലെ കഥകൾ പറയുന്നത് നായകനായിട്ടുള്ള ഫഹദിന്റെ കഥാപാത്രമല്ല, പകരം ഫഹദിന്റെ ഉമ്മയായിട്ടുള്ള കഥാപാത്രവും പിന്നീട് പകുതിക്ക് ശേഷം വിനയ് ഫോർട്ടിന്റെ കഥാപാത്രവുമാണ്. അവിടെ നമ്മൾ വിനയ് ഫോർട്ട് പറയുന്നത് ഉമ്മ പറയുന്നതും എല്ലാം വിശ്വസിക്കുന്നുണ്ട്. അഞ്ചാം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ കഥ പറയുന്നത്, ഫ്ലാഷ് ബാക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നായകനല്ല, നായകൻ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, നായകൻ അവിടെ ലിസണറാണ്, അയാളോട് ഈ കാര്യങ്ങളെല്ലാം മറ്റൊരാളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കിങ് ഓഫ് കൊത്ത. കിങ് ഓഫ് കൊത്തയിലെ ഫ്ലാഷ് ബാക്കിലെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഗോകുൽ സുരേഷിന്റെ കഥാപാത്രമാണ്, നായകനായ ദുൽഖർ സൽമാന്റെ കഥാപാത്രമല്ല. സോ അങ്ങനെയാണെങ്കിൽ ആ സിനിമയിലെ ഏറ്റവും മോശം അഭിപ്രായങ്ങൾ വരുന്ന ആ ലൈബ്രറി സീനും സിനിമയിലെ മോശം ഡയലോഗുകളെല്ലാം വരുന്ന, ക്രിഞ്ച് ആയിട്ടുള്ള ഡയലോഗുകളെല്ലാം വരുന്ന ആ കാര്യങ്ങളെല്ലാം ഗോകുൽ സുരേഷിന്റെ പെർസ്പെക്റ്റീവിൽ വന്നപ്പോൾ തെറ്റിപ്പോയതാണ്, ശരിക്കും അങ്ങനെയൊന്നുമല്ല നടന്നത്, രാജുബായ് അവിടെ അടിപൊളി ഡയലോഗുകളാണ്, മാസ് ഡയലോഗുകളാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള സീനുകളൊന്നുമല്ല നടന്നത് എന്നുള്ള രീതിയിലെല്ലാം അവർക്കും വ്യാഖ്യാനിച്ചെടുക്കാം. സോ എന്നിട്ടും കിങ് ഓഫ് കൊത്ത കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകരും ആ കഥകളെല്ലാം സത്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, കാരണം മൂന്നാമതൊരാൾ കഥകൾ പറഞ്ഞു എന്ന് കരുതി ആ കഥകൾ തെറ്റാനൊന്നും പോകുന്നില്ല. ഈ മൂന്ന് സിനിമകളെല്ലാം ഒട്ടുമിക്ക സിനിമകൾ എടുത്താലും വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമാവും ഇങ്ങനെ നായകന്റെ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രത്തിന്റെ ഭാഗത്തുകൂടി മാത്രം ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞു പോകുന്നത്, ബാക്കി ഒട്ടുമിക്ക സിനിമകളിലും മറ്റൊരാളായിരിക്കും ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും മൂന്നാമതായിട്ടുള്ള മൻസൂർ അലിഖാന്റെ കഥാപാത്രം കഥകൾ പറഞ്ഞു എന്ന് വെച്ച് അത് ഫേക്ക് ആകാനായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ ലോകേഷ് പറയുന്നതാണ് മൻസൂർ അലിഖാന്റെ കഥാപാത്രമല്ലേ പാർത്ഥിവൻ അല്ലല്ലോ പറഞ്ഞതെന്ന്. പാർത്ഥിവന് ഈ സിനിമയിൽ ആ കഥകൾ പറയാനേ സാധിക്കില്ല, ഞാൻ ലോകേഷ് എഴുതി വെച്ചിരിക്കുന്ന കഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. അതായത് ലോകേഷ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി, സിനിമയുടെ അവസാനം മാത്രം, സിനിമയുടെ അവസാന പോരിൽ മാത്രം താൻ ലിയോയാണെന്ന് അല്ലെങ്കിൽ താൻ തന്നെയാണ് ഇവർ തേടി വന്ന ആളെന്ന് നായകൻ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പരിധി കഴിയുന്ന സമയം നായകൻ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് താൻ തന്നെയാണ് ഇവർ തേടി വന്ന ആളെന്ന്. അങ്ങനെ നായകൻ തന്നെ ഇവരെ തേടി പോവുകയും അത് അഡ്മിറ്റ് ചെയ്യുകയും ഇവരെല്ലാം കൊല്ലുകയും എല്ലാമാണ്. എന്നാൽ ഈ സിനിമയിൽ കുറച്ചുകൂടി സസ്പെൻസ് പോലെ അവസാന നിമിഷം വരെ നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിച്ചുകൊണ്ട് ഇതിന് ഹിസ്റ്ററി ഓഫ് വയലൻസ് പോലെ തന്നെയാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലെല്ലാം നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിച്ചുകൊണ്ട് അവസാന സെക്കൻഡിൽ മാത്രമാണ് ലിയോയുടെ കഥാപാത്രം താൻ പാർത്ഥിവനല്ല ലിയോയാണെന്ന് അഡ്മിറ്റ് ചെയ്തത്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ലോകേഷ് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതിന് മുന്നേ ഒരിക്കലും പാർത്ഥിവൻ എന്ന കഥാപാത്രത്തിന് താൻ ലിയോയാണെന്നുള്ള ഫ്ലാഷ് ബാക്കുകൾ സ്വയം പറയാനോ സ്വയം ഓർത്തെടുക്കാനോ സാധിക്കില്ല. അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർത്ഥിവൻ എന്ന കഥാപാത്രം താൻ ലിയോയാണെന്ന് മറ്റൊരാളോട് ഈ അവസാന നിമിഷത്തിന് മുന്നേ തന്നെ പറയുകയാണെങ്കിൽ അവസാന നിമിഷം വരുമ്പോഴുള്ള ഈ സസ്പെൻസുകൾ അവിടെ ഫലിക്കാതെ പോവുകയും ചെയ്യും. സോ പാർത്ഥിവൻ അല്ല അത് പറഞ്ഞതെന്ന് ലോകേഷ് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല, കാരണം ലോകേഷ് എഴുതി വെച്ചിരിക്കുന്ന കഥയിൽ പാർത്ഥിവന് അത് പറയാനായിട്ട് സാധിക്കില്ല, അവസാന നിമിഷം മാത്രമേ ആ കാര്യം അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ പാർത്ഥിവന് ഈ കഥ മുന്നേ പറയാനും പറ്റില്ല, മൻസൂർ അലിഖാന്റെ കഥാപാത്രം പറയുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ അത് തെറ്റാകാനും പോകുന്നില്ല എന്ന് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മൻസൂർ അലിഖാന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ
ഫ്ലാഷ് ബാക്കിലെ കഥ തുടങ്ങുന്നത് ഒരു കാട്ടിൽ വെച്ചാണ്. ആ കാട്ടിൽ വെച്ചുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയം അവിടെ മൻസൂർ അലിഖാന്റെ കഥാപാത്രമുണ്ട്. വിജയെ കാണിക്കുന്ന സമയം മൻസൂർ അലിഖാന്റെ കഥാപാത്രമുണ്ട്. പിന്നീട് നാൻ രണ്ടാം സോങ്ങിലുമുണ്ട്. അവസാനം പെങ്ങൾ മരിക്കുന്ന സമയത്തെല്ലാം അവിടെ മൻസൂർ അലിഖാന്റെ പ്രസൻസുമുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ മൻസൂർ അലിഖാന്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സത്യമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആ ബലി കൊടുക്കുന്ന സ്ഥലത്ത് എന്താണ് നടന്നതെന്ന് മൻസൂർ അലിഖാന്റെ കഥാപാത്രം കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് അയാൾ പുറത്താണ്. പക്ഷെ എന്ന് വെച്ച് അയാൾക്ക് അതിനുള്ളിൽ സംഭവിച്ച കാര്യം ഊഹിച്ചുകൂടാ എന്നില്ല. കാരണം അവിടെ വർഷങ്ങളായി ബലി നടക്കുന്നുണ്ട്. പ്രസന്റിലെ ടൈമിലും അവിടെ ബലി നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന പോലെ ആ വാളും ബലി കൊടുക്കുന്ന ആ സ്ഥലവും എല്ലാം കാണിക്കുന്നുമുണ്ട്. കൂടാതെ മൻസൂർ അലിഖാന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ലിയോയെയും എലിസയും ഹരോൾഡ് ദാസ് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നത്. സോ ഇവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോവുകയും ബലി കൊടുക്കുന്ന റൂമിന്റെ അകത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ബലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണെന്ന് മൻസൂർ അലിഖാന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ആ അർത്ഥത്തിലാകാം അയാൾ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോയെന്ന് കാണാതെ തന്നെ പറഞ്ഞത്. ഇനി കണ്ടില്ലെങ്കിൽ കൂടി കിങ് ഓഫ് കൊത്ത എന്ന സിനിമയിൽ കണ്ണൻ എന്ന കഥാപാത്രം മഞ്ജുവിനെയും രഞ്ജിത്തിനെയും കാണാനായി പോകുന്നതും രാജു കണ്ണന്റെ കണ്ണിടിച്ച് കലക്കുന്നതുമെല്ലാം ഗോകുൽ സുരേഷിന്റെ കഥാപാത്രം കാണുന്നതേയില്ല. എന്നിട്ടും കാണാത്ത ആ കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. ഒട്ടുമിക്ക സിനിമകളിലും കഥ പറയുന്നാൽ കാണാത്ത പല കാര്യങ്ങളും പറയുകയും അത് സത്യമായി തന്നെ വരികയും ചെയ്തിട്ടുള്ളതാണ്. സോ മൻസൂർ അലിഖാന്റെ പെർസ്പെക്റ്റീവിൽ വരുന്നത് കൊണ്ട് ഇത് ഫേക്ക് ആകാം എന്നതിനും നല്ലൊരു അടിസ്ഥാനമില്ല. പിന്നെ ആകെയുള്ള സംശയം വെടികൊണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് രണ്ട് റീസണുകളുണ്ട്. ഒന്ന്, ഈ വീഡിയോയിൽ തന്നെ ഇതിൽ തന്നെ ലോക്കി പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. വീഡിയോയുടെ അവസാനം ലോക്കി പറയുന്നത് ഭാര്യയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഫോട്ടോകളും എല്ലാം ഒപ്പിച്ച ഒരാൾക്ക് വെടിയുണ്ടയുടെ പാടും മായ്ക്കാൻ കഴിയില്ലേ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയെങ്കിൽ അത് ലിയോയുടെ കഥാപാത്രം മനഃപൂർവ്വം ആ വെടിയുണ്ടയുടെ പാടുകൾ മായ്ച്ചതാണ്. അപ്പോൾ വെടി കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, വെടിയുണ്ടയുടെ പാടുകൾ മായ്ച്ചതാണ്. ഇനി അതല്ല എങ്കിൽ കൂടി മൻസൂർ അലിഖാന്റെ കഥാപാത്രം നോക്കുന്നത് അയാളുടെ മകനെ പോലെയായിട്ടുള്ള ലിയോ എന്ന കഥാപാത്രത്തിന് ഇനി ഒരു പ്രശ്നവും വരരുത്. ഇനി അവനെ ആരും ഉപദ്രവിക്കാൻ പോകല്ല. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ സ്വസ്ഥമായി പാർത്ഥിവനായി ജീവിച്ചോട്ടെ. അവൻ വെടികൊണ്ട് മരിച്ചു, ലിയോ പണ്ടേ വെടികൊണ്ട് മരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞതുമാകാം. സോ വെടികൊണ്ടോ ഇല്ലയോ എന്നുള്ളതിന് മാത്രമേ ആകെ ഒരു ഡൗട്ട് അവിടെ വരുന്നുള്ളൂ. അത് വെടികൊണ്ടാലും ഇല്ലെങ്കിലും ശരി, അതിന് മുന്നേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും തിരുത്താനായി പറ്റുന്നതേയല്ല. അത് തിരുത്തുകയാണെങ്കിൽ പ്രസന്റിൽ അതിന് ഒരുപാട് തെളിവുകൾ ഉള്ളത് കൊണ്ട് പ്രസന്റും ഒരുപാട് ഫേക്കാണെന്ന് വരുത്തി തീർക്കേണ്ടി വരും. അത് ലോകേഷിനും ഈ സിനിമയ്ക്കും തന്നെ ദോഷമായി വരുന്നതുമാണ്. സോ എനിക്ക് തോന്നുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇതവർ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആകുമെന്ന് കരുതിയിട്ടുള്ളൊരു കാര്യം ഏറ്റവും ഫെയിൽഡ് ആയി പോവുകയും അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാൻ ക്യാമറമാനും ലോകേഷും മറ്റുള്ളവരും സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റുള്ളവരും അത് ഫേക്കാണെന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ ഒരു സിനിമയിലും ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ള കാര്യം തെറ്റാണ് എന്നുള്ള രീതിയിൽ, അത് ഫേക്കാണ് എന്നുള്ള രീതിയിൽ മറ്റൊരു സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതേയല്ല. ഇപ്പോൾ വിക്രം സിനിമയിൽ ഇതുപോലെ ഫേക്കായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് മിക്കവരും പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം അത് തിരുത്തിക്കൊണ്ട് സിനിമയുടെ അവസാനം തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരവും ഫേക്കായിട്ടുള്ള കാര്യം തിരുത്തി നമ്മൾക്ക് തന്നെ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു സിനിമയിൽ ഒരു ഫേക്കായിട്ടുള്ള കഥ കാണിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ആ സിനിമയിൽ തന്നെ കാര്യം. ഇനി ചില സിനിമകളിലും കഥകളിലുമെല്ലാം ഒരു സിനിമയിൽ കാണിക്കാത്ത ചില കാര്യങ്ങൾ അടുത്ത കഥയിൽ കുറച്ച് മാറ്റം വരുത്തി കൊണ്ടുവന്ന് വേറൊരു രീതിയിൽ പോകാറുണ്ട്. ഉദാഹരണം, ദൃശ്യം എന്ന സിനിമയിൽ ഇല്ലാതിരുന്ന ഒരു സാക്ഷിയെ ദൃശ്യം 2-ൽ കൊണ്ടുവന്ന് കഥ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ദൃശ്യം കഥയിൽ നമ്മൾ കണ്ട ഒരു സെക്കൻഡ് കാര്യം പോലും ഫേക്ക് ആകുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നടന്നത് തന്നെയാണ്, അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നടന്നു എന്നുള്ള രീതിയിലാണ് കഥ ജിത്തു ജോസഫ് കൊണ്ടുപോയത്. ഷെർലക് ഹോംസിന്റെ കഥയിൽ ഒരു കഥയിൽ വെച്ച് ഷെർലക് ഹോംസ് മരണപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്, കൊക്കയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ അടുത്തൊരു കഥയിലെത്തുമ്പോൾ പരേതന്റെ തിരിച്ചുവരവ് എന്ന നോവലിലൂടെ ഷെർലക് ഹോംസ് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ആ ഷെർലക് ഹോംസ് മരിക്കുന്ന ആ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചോ അതിന്റെ ബാക്കിയായി ഷെർലക് ഹോംസ് താഴേക്ക് വീണിരുന്നു, പക്ഷെ ഒരു കല്ലിൽ പിടുത്തം കിട്ടി അവിടെ നിന്ന് കയറി വന്നു എന്നുള്ള രീതിയിലെല്ലാമാണ് കഥ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് കഥയിൽ നമ്മൾ കണ്ട ഒരു കാര്യം പോലും ഫേക്കായിട്ട് മാറിയിട്ടില്ല. അതിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു കഥ അവർ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എത്തുന്ന സമയം 20-25 മിനിറ്റോളം വരുന്ന ഇതിന്റെ ഫ്ലാഷ് ബാക്കുകൾ മുഴുവനായി ഫേക്കാണ് എന്നാണ് അവർ വരുത്തി തീർക്കാൻ നോക്കുന്നതെങ്കിൽ, സെക്കൻഡ് പാർട്ട് വന്നതിന് ശേഷം യഥാർത്ഥ ഫ്ലാഷ് ബാക്കുകൾ കണ്ടതിന് ശേഷം തിരിച്ച് ഇവിടെത്തി ഈ ഫസ്റ്റ് പാർട്ട് കാണുന്ന ഒരാൾക്ക് ഈ 20-25 മിനിറ്റോളം വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ 20-25 മിനിറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇവർ ഇല്ലാത്തൊരു കഥ ഈ സിനിമയിൽ ഇത്രയും ഭാഗങ്ങൾ ഇത്രയും സമയം നീട്ടാൻ വേണ്ടി മാത്രം കുത്തിക്കേറ്റിയത് എന്നെല്ലാമായിരിക്കും കാണുന്ന ഒരാൾ ചിന്തിക്കുന്നത്. സോ അതെല്ലാം ഈ സിനിമയെ തന്നെ കൂടുതൽ മോശമായി ബാധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ.
ഇനി ടൈം ട്രാവൽ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയിൽ സംഭവിച്ച കാര്യം അടുത്തൊരു സിനിമ എത്തുന്ന സമയം അവർ ടൈം ട്രാവൽ ചെയ്ത് തിരികെ എത്തി അത് മാറ്റാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ഈ സിനിമയിൽ സംഭവിച്ച കാര്യം ഫേക്ക് അല്ല, ഇത് സംഭവിച്ചിരുന്നു, ഇതിനു ശേഷം അടുത്ത സിനിമയിൽ എത്തിയപ്പോൾ അതിന്റെ കഥയിൽ എത്തിയപ്പോൾ അവർ തിരിച്ചു വന്ന് മാറ്റുകയാണ് ചെയ്തത്, ഫേക്ക് ആക്കി മാറ്റുകയല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവർ അതിനെ ന്യായീകരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ സെക്കൻഡ് ഹാഫായി ലോകേഷ് ആദ്യം കൊണ്ടുവന്നിരുന്നത് ഇതല്ല, മറ്റൊരു സെക്കൻഡ് ഹാഫ് ആയിരുന്നുവെന്നും അതിനെ വിജയും പ്രൊഡ്യൂസറും കൂടി കുറെ മാറ്റങ്ങൾ വരുത്തിയെന്നും അങ്ങനെ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ലോകേഷ് ഇപ്പോഴുള്ള രണ്ടാം ഭാഗം കൊണ്ടുവന്നതെന്നുമാണ്. സോ ഇവർ തിരുത്തിയിട്ടുള്ള രണ്ടാം ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ കിട്ടുന്നത് കൊണ്ട് ലോകേഷിന്റെ കയ്യിലുള്ള യഥാർത്ഥ രണ്ടാം ഭാഗത്തെ അതാണ് യഥാർത്ഥ ഫ്ലാഷ് ബാക്ക് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുള്ള ഐഡിയ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവസാനമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ലിയോ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഓൾറെഡി തന്നെ ലിയോ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. സിനിമ ഇറങ്ങിയതിന് ശേഷം 4-5 വീഡിയോകളോളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെപ്പറ്റി ഞാൻ കൂടുതലും പറയുന്നത് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വിജയുടെ ഹേറ്ററാണ്, ലോക്കിയുടെ ഹേറ്ററാണ് എന്നുള്ള രീതിയിലെല്ലാം കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം KGF 2 എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷവും എനിക്ക് ഇതേപോലെ 3-4 വീഡിയോകൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. കൂടാതെ ആ സിനിമയുടെ അടിയറപ്പുറത്തവരാരും വന്നുകൊണ്ട് അതിന്റെ ഫ്ലാഷ് ബാക്കുകൾ ഫേക്കാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊന്നും നടന്നിരുന്നില്ല. സോ ഈ സിനിമയെപ്പറ്റി അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോകളുടെ എണ്ണവും കൂടുന്നത്. അല്ലാതെ ഞാൻ വിജയ് ഹേറ്ററോ ലോക്കിയുടെ ഹേറ്ററോ യാഷിന്റെ ഹേറ്ററോ ഒന്നുമല്ല. ഒരു നടന്റെയും കടുത്ത ആരാധകനുമല്ല, ഒരു സംവിധായകന്റെയും കടുത്ത ആരാധകനുമല്ല. നല്ല സിനിമകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും, മോശ സിനിമയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മോശമായി തന്നെ പറയുകയും ചെയ്യും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരെയും തൃപ്തിപ്പെടുത്താൻ, നടനെയോ ഫാൻസിനോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാറേയില്ല. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വരുന്നു. വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇതുപോലെ ലോക്കിയുടെ ആ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.